നമസ്കാരം. വലിയ ഒരു ദുഃഖവാർത്ത പങ്കുവയ്ക്കുകയാണ്. കാലിക്കടത്ത് തടഞ്ഞ വനിതാ എസ്ഐയെ വണ്ടിയിടിച്ച് കൊന്നു. ഖനനം തടയാൻ ശ്രമിച്ച ഡി എസ് പിയെ ലോറി കയറ്റി കൊലപ്പെടുത്തി. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ലോറി ഇടിച്ചു കൊന്നു. ഇന്നത്തെ ദിനപത്രത്തിൽ വന്ന ഹൃദയഭേദകമായ വാർത്തയാണിത്. റാഞ്ചി, ഹരിയാന, ഗുജറാത്ത് എന്നീ ഇടങ്ങളിലാണ് എസ് ഐ സന്ധ്യ ടോപ്നോ, 32 വയസ്സ്, ഡി എസ് പി സുരേന്ദ്ര സിംഗ് ബിഷ്ണോയി, കോൺസ്റ്റബിൾ കരൺ സിംഗ് രാജ്, 40 വയസ്സ് എന്നീ പോലീസ് ഓഫീസേഴ്സിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ മൂന്ന് നിയമപാലകരും ഡ്യൂട്ടിക്കിടയിലാണ് കൊല്ലപ്പെടുന്നത്. സന്ധ്യാമേടത്തിന് റാഞ്ചിക്ക് സമീപത്തുള്ള ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ പുലർച്ചെ 3 മണിക്കാണ് കൊല്ലുന്നത്. വിരമിക്കാൻ കേവലം 3 മാസം മാത്രം ബാക്കിയുള്ള പോലീസ് ഓഫീസറായിരുന്നു ഡി എസ് പി സുരേന്ദ്ര സിംഗ്. വലിയ വെടിവയ്പും ഏറ്റുമുട്ടലും എല്ലാം ഉണ്ടായി. അതിനിടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. കോൺസ്റ്റബിൾ കരൺ സിംഗ് പുലർച്ചെ 1 മണിക്ക് വാഹന പരിശോധനയ്ക്കിടയ്ക്ക് കൊല്ലപ്പെട്ടു. നീതിയും നിയമവും നടപ്പാക്കാൻ സുരക്ഷയൊരുക്കിയ ഈ നിയമപാലകരെ കൊലപ്പെടുത്തിയവർക്ക് എത്ര വലിയ ശിക്ഷ നൽകിയാലും മതിയാവില്ല. ഇത്തരം വലിയ മാഫിയയുടെ ഗുണ്ടാസംഘങ്ങൾ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും കൈക്കരുത്തിൽ ഭയമില്ലാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കൊന്ന് തള്ളുമ്പോൾ ഈ രാജ്യത്തെ സാധാരണക്കാരായ നമുക്ക് ആര് സുരക്ഷയൊരുക്കും? കൈക്കൂലി വാങ്ങാതെ സത്യസന്ധതയോടെ ധൈര്യപൂർവ്വം ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസർമാരുടെ മനോവീര്യം വല്ലാതെ നഷ്ടമാകുന്ന ഇത്തരം കൊടും കുറ്റവാളികളെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള നിയമപ്പഴുതുകൾ പരിപൂർണമായും അടച്ച് സർക്കാർ ജയിലുകളിൽ കാലാകാലം ഉണ്ടുറങ്ങി സുഖിക്കുവാൻ വിടാതെ എത്രയും വേഗത്തിൽ തൂക്കിലേറ്റണമെന്നാണ് ഈ നാടിനെ സ്നേഹിക്കുന്ന ഏതൊരു സാധാരണക്കാരൻ്റെയും ആവശ്യവും ആഗ്രഹവും. നമുക്ക് വേണ്ടി സുരക്ഷയൊരുക്കുന്നതിനിടയിൽ വീരമൃത്യുവടഞ്ഞ ഈ ധീര നിയമപാലകർക്ക് സമുദ്രാവിഷൻ്റെ കണ്ണീർ പ്രണാമം.